ജമൈക്കൻ വേഗരാജാവ് ഉസൈൻ ബോൾട്ടിന് COVID-19 സ്ഥിരീകരിച്ചു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജമൈക്കൻ മാധ്യമങ്ങളാണ്. കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ബോൾട്ട് ഐസൊലേഷനിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടെ തനിക്ക് COVID-19 സ്ഥിരീകരിച്ച വിവരം അറിയിച്ച് ബോൾട്ട് തന്നെ ഒരു വീഡിയോ തന്റെ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. Saw that social media saying I'm confirmed of COVID-19. I did a test on Saturday to leave because I have work. Trying to be responsible, so I'm going to stay in and stay for my friends. And also, I'm having no symptoms, so I'm going to quarantine myself and wait on the confirmation to see what is the protocol and how should I go about quarantining myself. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉസൈൻ ബോൾട്ടിന്റെ 34-ാം പിറന്നാൾ ആഘോഷമായിരുന്നു. അതിനോടനുബന്ധിച്ച് നടത്തിയ ബർത്ത്ഡേ പാർട്ടിയിൽ ക്രിക്കറ്റ് താരം ക്രിസ് ഗെയിൽ, മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം റഹീം സ്റ്റെർലിംഗ് അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ബോൾട്ടിന്റെ പാർട്ട്ണർ കാസി ബെന്നറ്റ് ആണ് പാർട്ടി സംഘടിപ്പിച്ചത്. ഗെയിലിനും റഹീം സ്റ്റെർലിംഗിനും പുറമെ സിംഗർ ക്രിസ്റ്റഫർ മാർട്ടിൻ തുടങ്ങി നിരവധി പ്രമുഖരും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ഏതാനും ദിവസം മുൻപാണ് ബോൾട്ട് COVID-19 ടെസ്റ്റിന് വിധേയനായത്. ഫലം വന്നപ്പോഴാണ് പോസിറ്റീവ് ആണ് എന്നറിഞ്ഞത്. 30 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ജമൈക്കയിൽ ഇതുവരെ 1413 കോവിഡ് പോസിറ്റീവ് കേസുകളും 16 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോൾട്ടിന്റെ മകൾ ഒളിമ്പിയ ലൈറ്റ്നിംഗ് ബോൾട്ട് ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു വെള്ളിയാഴ്ച ആഘോഷിച്ചത്. തന്റെ ബെസ്റ്റ് ബർത്ത്ഡേ എവർ എന്നാണ് മകളുടെ ഒപ്പമുള്ള ചിത്രം പങ്കുവച്ച് ബോൾട്ട് പോസ്റ്റ് ചെയ്തത്. എന്താണെങ്കിലും ട്രാക്കിലെ വേഗരാജാവിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ക്രിസ് ഗെയിൽ അടക്കമുള്ള താരങ്ങളും പാർട്ടിയിൽ പങ്കെടുത്തവരും നിരീക്ഷണത്തിൽ കഴിയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ജമൈക്കയിൽ ഇത്രയും ഗുരുതരമായ അവസ്ഥ സംജാതമായിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ഇത്രയധികം ആളുകളെ ഉൾപ്പെടുത്തി ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചത് അന്ന് വാർത്തയായിരുന്നു. സാമൂഹിക അകലമോ കോവിഡ് നിയന്ത്രണങ്ങളോ പാർട്ടിയിൽ പാലിച്ചിരുന്നില്ല എന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനു പുറകെയാണ് ഇപ്പോൾ ഉസൈൻ ബോൾട്ടിന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനമുള്ളതിനാൽ തന്നെ പാർട്ടികളോ മറ്റ് സാമൂഹിക അകലം പാലിക്കാത്ത മീറ്റിംഗുകളോ നടത്താൻ പാടില്ലാത്ത ഒരു സമയത്താണ് ലോക പ്രശസ്തരായ ഈ താരങ്ങൾ തന്നെ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത്. അത് കൂടുതൽ സാമൂഹിക ഭീതിക്കും ആശങ്കയ്ക്കും വഴിവെക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ബിഹൈൻഡ് വാട്സ് ഐസ്.